നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തേക്ക് വരുന്നത്. അതായത് മുകേഷ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജി സന്നദ്ധത അറിയിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് CPMൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ രാജിവെക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുകേഷ് അറിയിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഈ വിഷയത്തിൽ ഉടൻ തന്നെ തീരുമാനം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളെ CPM അറിയിക്കുമെന്ന് സൂചന. അതിനുശേഷം CPIയും യോഗം ചേരും. എന്തായാലും വരും മണിക്കൂറുകൾ ഏറ്റവും നിർണായകമാണ്. മുകേഷുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ CPMൽ തുടങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാതിരുന്ന KK ശൈലജ പ്രതികരിച്ചിട്ടുണ്ട്. മുകേഷ് തെറ്റുകാരനെങ്കിൽ പാർട്ടി സംരക്ഷിക്കില്ല, സ്ത്രീകൾക്കെതിരായ അതിക്രമം പ്രോത്സാഹിപ്പിക്കില്ല എന്നും അത്തരക്കാരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യുന്ന നിലപാടാണ് പാർട്ടിക്കുള്ളതെന്നും KK ശൈലജ പറഞ്ഞു. എന്നാൽ ഇതുവരെ ഈ വിഷയം വളരെ വലിയ രീതിയിൽ കത്തിനിന്നിട്ടും പ്രതികരിക്കാതിരുന്നവരൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്ന് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട വിഷയമാണ്. തുടക്കത്തിൽ തന്നെ മുകേഷിന്റെ വിഷയത്തിൽ KK ശൈലജയുടെ മറുപടി എന്താണ് എന്ന ചോദ്യം ആദ്യം തന്നെ വന്നതാണ്. അതായത് സ്ത്രീ സമൂഹം വളരെ വലിയ രീതിയിൽ KK ശൈലജയെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KK ശൈലജയ്ക്ക് നേരെ ഈ ചോദ്യങ്ങൾ വന്നതും. പക്ഷെ അപ്പോഴൊക്കെ മൗനം പാലിക്കുകയായിരുന്നു KK ശൈലജ. എന്നാൽ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചിരിക്കുകയാണ്. നിയമ നടപടി എന്ത് വേണമെന്നുള്ളത് മറ്റും മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്ന് തീരുമാനിക്കുമെന്നും തെറ്റുകാരനാണെങ്കിൽ ഒരു തരത്തിലും സംരക്ഷിക്കില്ല എന്നുമാണ് ഇപ്പോൾ KK ശൈലജ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ട് എന്ന് വെളിവാക്കുന്ന മറ്റൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് EP ജയരാജൻ മുകേഷിനെ തള്ളാതെയുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. നമുക്കറിയാം ഇടത് കൺവീനറാണ് EP ജയരാജൻ. അതുകൊണ്ട് തന്നെ ജയരാജന്റെയും പ്രസ്താവനകൾ ചർച്ചയായി മാറിയിരിക്കുകയാണ്. തെറ്റ് ചെയ്ത ആരെയും ഇടതുപക്ഷം സംരക്ഷിക്കില്ല എന്നും കർശന നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം കേരള സംസ്കാരത്തെയും കേരളത്തിന്റെ കലയെയും സിനിമയെയും അപകീർത്തിപ്പെടുത്തി ലോകത്തിനു മുന്നിൽ ഇടിച്ചു താഴ്ത്തരുതെന്നുമാണ് പറഞ്ഞത്. അപ്പോഴും മുകേഷ് രാജിവെക്കുന്നത് രാഷ്ട്രീയ ഗുണമാകുമോ എന്ന് CPM പരിശോധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ മുകേഷ് രാജിവെക്കണം എന്നൊരാവശ്യം EP ജയരാജനും പറഞ്ഞിട്ടില്ല. മുകേഷ് രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് എല്ലാ MLA മാർക്കും നിയമങ്ങളും ചട്ടങ്ങളും ഒരുപോലെ ബാധകമാണെന്നും സമാന ആരോപണം നേരിടുന്ന രണ്ട് കോൺഗ്രസ് MLA മാരുണ്ടല്ലോ, അവർ രാജിവെക്കണമെന്ന വാദം ഉന്നയിക്കാതെ അത് മറച്ചുവെക്കരുതെന്നും EP പറയുന്നുണ്ട്. ഇതിന് പിന്നിലും CPMന്റെ തന്ത്രമുണ്ട്. മുകേഷിന്റെ രാജി ഉണ്ടായാൽ അത് CPMന്റെ ധാർമ്മികതയായി ചർച്ചയാക്കും. കോൺഗ്രസ് MLA മാർ ചെയ്യാത്തത് മുകേഷിനെ കൊണ്ട് ചെയ്യിച്ചുവെന്ന് CPMന് വാദമുയർത്താനാകും. എന്നാൽ കൊല്ലത്തെ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന ചർച്ച CPMൽ ഉയരുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുകേഷ് രാജിവെച്ചാൽ മതി എന്നതാണ് മറ്റൊരു ചർച്ചയായും വരുന്നത്. എന്തായാലും വളരെ വലിയ രീതിയിൽ മുകേഷ് വിഷയത്തിൽ പൊള്ളി നിൽക്കുകയാണ് CPM. ഇതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് CPM കടന്നിരിക്കുന്നു എന്നുള്ള ചർച്ചകൾ വരുന്നത് മുകേഷ് തന്നെ മുഖ്യമന്ത്രിയെ രാജി സന്നദ്ധത അറിയിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ്. അതായത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മുകേഷ് ഉള്ളത്. ജനവികാരം വലിയ രീതിയിൽ ഇളകി നിൽക്കുകയാണ്. കൊല്ലത്ത് വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ BJP കൊല്ലത്ത് ഒരു വേറിട്ട പ്രതിഷേധമാണ് നടത്തുന്നത്. അതായത് മുകേഷിന്റെ മുഖംമൂടി ധരിച്ച് കോഴികളെ കയ്യിൽ പിടിച്ച് നടക്കുന്ന ഒരാളെ അണിനിരത്തിയാണ് ഇപ്പോൾ കൊല്ലത്ത് പ്രതിഷേധം BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴി സ്വഭാവമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് BJP പ്രതിഷേധം. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ഘട്ടത്തിലേക്ക് CPM വീണിരിക്കുന്നു. ഇനി മുകേഷിനെ രാജിവെപ്പിക്കാതെ മറ്റൊരു പോം വഴിയും CPMന് മുന്നിലില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോഴും പക്ഷേ പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. MV ഗോവിന്ദനാണ് ഈ വിഷയത്തിൽ സർക്കാരിന് നേരെ ഇടഞ്ഞു നിൽക്കുന്നത്. ഉടൻ തന്നെ നടപടി ഉണ്ടാകണമെന്ന കട്ടായം പറഞ്ഞിരിക്കുകയാണ് MV ഗോവിന്ദൻ. ഒരു നിമിഷം പോലും മുകേഷിനെ ഇനി വെച്ചു പൊറുപ്പിക്കാൻ ആകില്ല എന്ന് പാർട്ടി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും സംരക്ഷിക്കുന്നത് പിണറായി വിജയനാണ്. എന്നാൽ പിണറായി വിജയനെ മറികടന്നുകൊണ്ട് MV ഗോവിന്ദൻ ചില തീരുമാനങ്ങൾ എടുത്തേക്കും. അത്തരത്തിലൊരു നീക്കം MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പാർട്ടി വലിയ രീതിയിൽ ഭിന്നതയിൽ നിൽക്കുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരും. അങ്ങനെ വരാതിരിക്കാൻ പിണറായി വിജയന് നടപടി എടുത്തേ മതിയാകൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. മുകേഷ് CPMന് തീയിട്ടിരിക്കുകയാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും.
വലിയ രീതിയിൽ സ്ത്രീകളും ഇളകി നിൽക്കുകയാണ്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കൊല്ലത്ത് മുകേഷ് ഇല്ല എന്ന് വ്യക്തമായതോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് മുകേഷിന്റെ വീട്ടിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല സംഘടനകളും രംഗത്തേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷത്തെ സ്ത്രീകളും, അതായത് CPMനെയും ഇടതുപക്ഷത്തെയും ഒക്കെ പിന്തുണയ്ക്കുന്ന സ്ത്രീകളും വലിയ രീതിയിൽ സർക്കാരിനും CPMനും എതിരായി നിൽക്കുകയാണ്. മുകേഷിനെ രാജിവെപ്പിച്ചില്ലെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ഘട്ടം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുകേഷിന് ഇനി രാജിയല്ലാതെ മറ്റു പോംവഴികളില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.